ഹായ് ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താടാ ഇന്ന് പറയാൻ വന്നത്? ഒരുമിച്ചൊരു വീഡിയോ. അങ്ങനെ 1K സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി അറിയിക്കുകയാണ്. 1K സബ്സ്ക്രൈബ് ആയതിൽ നമ്മളിപ്പോൾ കുറേ നാൾ താമസിച്ചാണ് നമുക്ക് ആയത്. പക്ഷേ എല്ലാവരും സപ്പോർട്ടുണ്ടായി. ഇനി ഇതേപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതേപോലെ നല്ല കണ്ടന്റ് ഉണ്ടാക്കിയുള്ള വീഡിയോസ് ഞങ്ങൾ ഇടുന്നതാണ്. അല്ല, നമ്മള് 1K സബ്സ്ക്രൈബ് പെട്ടെന്ന് ഉണ്ടായതല്ല കേട്ടോ, ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കേട്ടോ ഒരു 1K സബ്സ്ക്രൈബിലേക്ക് വന്നത്. നമുക്ക് മാത്രമാണ് ഇത് താമസിച്ചൊക്കെ ആയത്. പക്ഷെ കുറച്ച് നാളൊരു ഗ്യാപ്പ് ഉണ്ടായി, അതുകൊണ്ടാണ് അങ്ങനെ. അത് നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ, ട്രാവൽ ബ്ലോഗ് ഒക്കെ ചെയ്ത് വെച്ചു. പക്ഷെ അതൊക്കെ മെമ്മറി കാർഡിന് അത് ഇപ്പം നഷ്ടപ്പെട്ടു പോയി, ഒന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ വീഡിയോ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാണ്. ഇവന്മാരൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്നൊരു തോന്നലുണ്ടായാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക എന്ന് പറയുന്നുള്ളൂ, ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അനന്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഇനിയും നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് ഗിന്നസ് ബക്രുവിൻ്റെ വീട്ടിലേക്കാണ്, അജയൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ശരി, നമുക്ക് അങ്ങോട്ട് വീഡിയോ അങ്ങ് കണ്ടങ്ങ് പോകാല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് വേറെ വീഡിയോ വരുന്നുണ്ട്. ഓ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ചോറ്റാനിക്കരയിലേക്കാണ്. ചോറ്റാനിക്കര അജയൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ടാണ്. അദ്ദേഹത്തിൻ്റെ വീട് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഇൻ്റർവ്യൂവിലേക്ക് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് എവിടെയാന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാം. ആ ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്നത് കോട്ടയത്താണ്. പിന്നെ കോട്ടയത്തു നിന്ന് എറണാകുളത്തേക്ക് മാറിയപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് ചോറ്റാനിക്കരയിലെ വീട്ടിൽ താമസിക്കുന്നത് അജയൻ ചേട്ടൻ്റെ ഭാര്യയും മകളും ചേട്ടനും കൂടിയാണ്. അമ്മയും അച്ഛനെല്ലാം കോട്ടയത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു നടൻ ഇന്ത്യയിലുണ്ടെങ്കിൽ അജയൻ ചേട്ടൻ മാത്രമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രം കിട്ടിയൊരു പുരസ്കാരം തന്നെയാണ്. അപ്പം നല്ല അടിപൊളി റോഡാണ്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ മുളന്തുരുത്തി ചോറ്റാനിക്കര റൂട്ടാണ്. ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ ചോറ്റാനിക്കര വഴി തൃപ്പൂണിത്തുറ ചെന്ന് എറണാകുളം പോകാം. നേരെ പോട്ടാ വഴി കയറി കഴിയുമ്പോഴത്തേക്കും ഒരു കുരിശോളിയിലൂടെ എത്തും. അവിടുത്തെ ലെഫ്റ്റ് ചെയ്യും. അവിടുത്തെ ലെഫ്റ്റ് ഇപ്പോൾ നേരെ പോകുമ്പോഴത്തേക്കും ഒരു അമ്പിളി നഗർന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെയാണ് ഓക്കെ. അയ്യോ, നമ്മൾ വന്ന വഴിച്ച് തെറ്റിപ്പോയി. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഇങ്ങോട്ട് കയറി പോകുന്നു ആയിരുന്നു. അപ്പം ഓട്ടക്കാരനോട് ഇവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ വന്ന വഴി തന്നെ എരുവേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അജഞ്ചേരൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ തിരിച്ച് നമ്മൾ പോവുകയാണ്. ഇപ്പം ചോറ്റാനിക്കരയിൽ നിന്ന് വലത്തെ സൈഡിൽ കൂടെ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ നേരെ എറണാകുളത്തേക്കാണ്, തൃപ്പൂണിത്തുറ വഴി ചെന്നിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ ചോറ്റാനിക്കര മുളന്തുരുത്തി റൂട്ടാണ്. അപ്പോൾ നേരെ ചോറ്റാനിക്കരയിൽ നിന്ന് മുളന്തുരുത്തി പോകുന്ന വഴി തന്നെ തിരിച്ചു പോയിട്ട് എരുവേലി എന്ന് പറഞ്ഞ സ്ഥലം ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകണം. അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാം. Thank you.
അപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അകത്തേക്ക് കുറച്ച് കയറി പോകണം. പോയി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടെ. അപ്പോൾ വീട് നമ്മൾ അവിടെ അടുത്തായിട്ടാണ്. നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ചോറ്റാനിക്കരയിൽ അജീജറിൻ്റെ വീടിന് ഫ്രണ്ടിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം പുതിയില്ല. പുള്ളി കോട്ടയത്ത് അമ്മ വീടുണ്ട്. ഇത് ശരിക്കും വീട് കോട്ടയത്താണ്. എനിക്ക് തന്നെ ആദ്യം പുള്ളി ജനിച്ചത് വളർന്നതെല്ലാം കൊല്ലത്തായിരുന്നു. പിന്നീട് കോട്ടയം വരുന്നു. കോട്ടയത്തു നിന്ന് പിന്നെ നേരെ അവിടെയാണ് അമ്മയ്ക്ക് ജോലിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അങ്ങോട്ട് താമസം മാറി. രംഗത്തിലേക്ക് പുള്ളി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മിമിക്രി കൂടെ വരുന്നത്. പിന്നീട് അവിടെ നിന്നിപ്പം കൊച്ചിയിലേക്ക് വരുന്നത് ഇപ്പോൾ കുറച്ച് ഒരു 4-5 വർഷം മുമ്പാന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ സിനിമ തിരക്കൊക്കെ ആയിട്ടാണ് ഇവിടെ വീട് വെച്ചേക്കുന്നത്. ചോറ്റാനിക്കരയിലെ അമ്പലത്തിൻ്റെ അടുത്ത് ആണ് വീട്. അപ്പം നമുക്കിവിടെ വന്നപ്പം അഞ്ചെണ്ണം കണ്ടില്ല. ഇവിടെ നമ്മൾ ചോദിച്ചു. അപ്പം നമ്മൾ ചോദിച്ചിട്ടോ പെർമിഷൻ ഇവിടെ അവർക്ക് അറിഞ്ഞുകൂടാറുണ്ട്. നമ്മൾ അത്യാവശ്യം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കവർ ചെയ്തിട്ട് പോകുന്നത് വെച്ചു. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഒരുപാട് സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ വീണ്ടും പുറത്തുള്ള കാഴ്ചകൾ വന്നിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ഒക്കെ കേട്ടോ. വീട്ടിൽ തന്നെ ഒരു പ്രകൃതിയൊക്കെ കൊണ്ടിട്ടേക്കാണ്. അമ്മ വീട്ടിൽ പോയി കാണാം. അമ്മ വീടല്ല, അജിൻചേട്ടൻ നേരത്തെ താമസിച്ച് വീട്ടിൽ പോയി കാണാം അമ്മേനെ കാണാൻ വേണ്ടി. കോട്ടയത്താണ് വീട്. ശരിക്കും ഇങ്ങോട്ടും എന്ന് വരുന്നത് കറക്റ്റ്. മാസ്ക് എടുത്ത് കാണാൻ പറ്റുന്നില്ല നിന്റെ പേര്. ഹരിതന്തോ അജിൻചേട്ടൻ്റെ കൊച്ചാണോ നിന്റെ കൂട്ടുകാരി? ചേച്ചിയാണോ? നിന്നെക്കാൾ മൂത്താണോ? അപ്പൊ ഒരേ സ്കൂളാണോ നിങ്ങൾ പഠിക്കണേ? ആണോ? നിനക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലായിരുന്നോ? കഴിഞ്ഞോ? അപ്പൊ അവരമ്മ വീട്ടിൽ പോയിക്കല്ലേ കോട്ടയത്തെ. അപ്പൊ എന്ന് വരും എന്നറിയാവല്ലോ. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് അജിൻചേട്ടനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ വിഷ്വലും കാര്യങ്ങളും എടുക്കായിരുന്നു. ഹായ് എല്ലാവർക്കും. അപ്പോൾ വീട് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. കാരണം നമ്മൾ ഒരുപാട് നമുക്ക് സത്യം പറഞ്ഞാൽ അജിൻചേട്ടൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ചോറ്റാനിക്കര ഞാനറിയാം. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അവിടെ പോയി. പക്ഷെ അമ്പലത്തിന് അങ്ങോട്ടൊന്നും പോകുന്നുണ്ടായിരുന്നു. അവിടെ എന്താ പറയുക, കുറച്ച് അമ്പലത്തിന് മുമ്പ് തന്നെ ഒരു സ്ഥലമുണ്ട്, എരുവേലി അങ്ങനെ ഒരു സ്ഥലമാണ് തോന്നുന്നത്. അപ്പം അവിടുന്ന് മുന്നോട്ട് കുറച്ചങ്ങ് പോയാൽ മാത്രം മതിയായിരുന്നു. കുറച്ചകത്തേക്കാണ് ഇരിക്കുന്ന വീട്. അത് നമ്മൾ ചെന്നപ്പം വീട്ടിൽ ആളില്ലായിരുന്നു. അവരെന്താന്ന് വെച്ചാൽ അവർ അമ്മ കോട്ടയത്തേക്ക് പോയായിരുന്നു. കോട്ടയത്ത് പോയതുകൊണ്ട് നമുക്ക് അവരുടെ വീട്ടിൽ ആരെയും കണ്ടില്ല. അമ്മയുടെ അടുത്ത് പോയേക്കാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാനും പറ്റില്ല. നമുക്ക് ആരുടെയും പെർമിഷൻ ഇല്ലാതെ അവർ വീണ്ടും ഫ്രണ്ടിൽ ചെന്ന് വീഡിയോ എടുക്കുമ്പം അവിടുത്തെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ചോദിച്ചു ആരാണ് എന്താണ്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെ ചോദിച്ചു എന്താണ് കാര്യം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും മറുപടി പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. പിന്നെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീനാവുമെന്ന് ഓർത്ത് കുറച്ച് സീനായും തോന്നണം. എന്തായാലും നമ്മൾ ഇച്ചിരി കുറച്ച് വീട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ നമ്മൾ ഇനി തുടർച്ചയായിട്ട് കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ നല്ലൊരു നല്ല ശ്രദ്ധ. ഇനി ആരുടെയെങ്കിലും വീട്ടിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെർമിഷൻ ചോദിക്കും. പക്ഷേ പെർമിഷനൊക്കെ ചോദിക്കാൻ നമ്മുടെ കയ്യിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയും നമ്പറില്ല. നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ
ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് പരിഗണിച്ചാൽ മാത്രം മതി. അപ്പം കൂടുതൽ എന്താണ് മമ്മൂക്കടയാണെങ്കിലും ഷാരി ടീച്ചറിൻ്റെ ഒക്കെ വീട്ടിൽ പോകണ വീഡിയോസ് ഉണ്ട്, ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തായാലും പപ്പു ചേട്ടനെ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും.